കോഴിക്കോട് ജില്ലയിൽ മൂന്ന് വാർഡുകളിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പുകളുടെ ഫലം രണ്ടെണ്ണത്തിന്റെ ഫലം പ്രഖ്യാപിച്ചിരിക്കുന്നു രണ്ടെണ്ണം രണ്ട് ഗ്രാമപഞ്ചായത്തുകളിലെ ഉണ്ണികുളം കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തുകളിലെ ഫലങ്ങളാണ് വന്നിരിക്കുന്നത് ഒന്ന് വീതം എൽഡിഎഫും യുഡിഎഫും നേടി ഇരുവരും സീറ്റ് നിലനിർത്തുകയായിരുന്നു ഉണ്ണികുളം വള്ളിയോത്ത് ആണ് യുഡിഎഫ് നിലനിർത്തിയത് 530 വോട്ടിനാണ് മുസ്ലിം ലീഗിലെ ഒഎം ശശീന്ദ്രൻ ഈ വാർഡിൽ നിന്നും വിജയിച്ചത് ഇതോടെ ഈ പഞ്ചായത്തിൽ എൽഡിഎഫിനും യുഡിഎഫിനും 10 വീതം സീറ്റുകൾ എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പം കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ കൂമ്പാറ വാർഡ് എൽഡിഎഫ് നിലനിർത്തി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ ആദർശ് ജോസഫ് 7 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് ലിൻഡോ ജോസഫ് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ലിൻഡോ ജോസഫ് രാജിവെച്ചൊഴിഞ്ഞ വാർഡിലാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നത് ലിൻഡോ ജോസഫ് പിന്നീട് തിരുവമ്പാടി എംഎൽഎയായി മാറി ഈ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് 447 വോട്ടും യുഡിഎഫിന് 440 വോട്ടും ബിജെപിക്ക് 13 വോട്ടും ആണ് ലഭിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് 4 വോട്ടും ലഭിച്ചു മറ്റു ഡിവിഷനുകളിൽ അതായത് നന്മണ്ട ജില്ലാ പഞ്ചായത്ത് നന്മണ്ട ഡിവിഷനിലെ വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കാനത്തിൽ ജമീല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാനത്തിൽ ജമീല കൊയിലാണ്ടി എംഎൽഎയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ഈ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് മറ്റ് സംസ്ഥാനത്ത് മറ്റ് ജില്ലകളിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഫലങ്ങൾ ഏതാണ്ട് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ പാലക്കാട് എരുത്തേമ്പതി പഞ്ചായത്തിലെ 7 വാർഡ് എൽഡിഎഫ് നിലനിർത്തി ആർ രാജേഷ് രമേഷാണ് വിജയിച്ചത് മറ്റൊരു തരൂരിൽ പാലക്കാട് തന്നെയുള്ള തരൂരിൽ തോട്ടുംപള്ള 1 വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് എൽഡിഎഫ് സ്ഥാനാർത്ഥിയായ എം സന്ധ്യ 153 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് നിലവിലുള്ള അംഗം പ്രീതയുടെ മരണത്തെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് പാലക്കാട് തന്നെയുള്ള കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ ചുങ്കമന്ദം ഡിവിഷനിൽ എൽഡിഎഫിന് വിജയം 1381 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് എൽഡിഎഫ് ഈ സീറ്റ് നിലനിർത്തുകയായിരുന്നു ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 8 വാർഡ് എൽഡിഎഫ് നിലനിർത്തിയിട്ടുണ്ട് 380 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സിപിഐഎമ്മിലെ കെ അശോകനാണ് വിജയിച്ചത് പാലക്കാട് തന്നെയുള്ള എരുമയൂർ വാർഡിൽ സിപിഎം വിമതൻ അട്ടിമറി വിജയം നേടിയെന്നുള്ള മറ്റൊരു പ്രത്യേകതയുള്ള വിജയം കൂടി ഇപ്പോൾ അറിയിക്കാനുണ്ട് ജെ അമീറാണ് വിജയിച്ചത് 377 വോട്ടാണ് വിജയിച്ചത് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന അമീർ യുഡിഎഫിൻ്റെ സിറ്റിംഗ് വാർഡിൽ സിപിഎം മൂന്നാം സ്ഥാനത്ത് എത്തി എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് ഇതോടൊപ്പം പറയാനുള്ളത് എറണാകുളം ജില്ലയിലെ പിറവം നഗരസഭയിൽ 14 വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിൻ്റെ ഡോക്ടർ അജേഷ് മനോഹരൻ വിജയിച്ചു ഇതോടെ എൽഡിഎഫ് ഭരണം നിലനിർത്തിയിരിക്കുകയാണ് 26 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് എൽഡിഎഫ് 504 വോട്ടും യുഡിഎഫ് 478 വോട്ടും നേടി എൻഡിഎക്ക് 6 വോട്ടാണ് ലഭിച്ചിട്ടുള്ളത് യുഡിഎഫിൻ്റെ അരുൺ കല്ലറയ്ക്കലും എൻഡിഎയുടെ പിസി വിനോദുമാണ് മത്സരിച്ചത് കാഞ്ഞങ്ങാട് നഗരസഭയിലെ 30 വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫിലെ ബാബു കെ 417 വോട്ടും എൽഡിഎഫിലെ സുഹാസ് 301 വോട്ടും ബിജെപി സ്വതന്ത്രൻ 248 വോട്ടുമാണ് നേടിയത് 116 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി വിജയിച്ചത് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇതുപ്രകാരമാണ് നന്മണ്ട ഡിവിഷൻ്റെ ഫലം അല്പസമയത്തിനകം തന്നെ പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സമൃദ്ധി ബാങ്കിൽ ഞാൻ ഇതെടുക്കുക പൊതുവെ വലിയ വിലപേശലുകാരിയാണല്ലോ ജ്വല്ലറിക്ക് വേണ്ടി വിലപേശുന്നില്ലേ ബാർഗെയിനിങ് അത്യാവശ്യമാണ് പക്ഷെ മലബാറിൽ അതിന്റെ ആവശ്യമില്ല ഇതാണ് മലബാർ ഫെയർ പ്രൈസ് പ്രോമിസ് ഫെയർ മേക്കിംഗ് ചാർജസ് നിങ്ങൾക്കും എനിക്കും വേണ്ടി അങ്ങനെ നമുക്ക് ലഭിക്കും ടോട്ടൽ വാല്യൂ ഫോർ മണി ഗ്യാരണ്ടീഡ് എവ്രി ഡേ ആൻഡ് എവ്രിവേർ എക്സാക്ട്ലി മലബാർ ഫെയർ പ്രൈസ് പ്രോമിസ് ഫെയർ മേക്കിംഗ് ചാർജസ് ഫോർ എവ്രി വൺ എവ്രി ഡേ ആൻഡ് എവ്രിവേർ പ്രോമിസ് ഈസ് എ പ്രോമിസ്